ആരായി വന്നിരിക്കുന്നത്? മലപ്പുറത്ത് എന്നപ്പം ബാപ്പാക്കും ഉമ്മാക്കും ഉമ്മമ്മാക്കും ഒക്കെ സന്തോഷമായ? അവരെയൊക്കെ പരാതി തീർന്നോ? യാത്ര ചോദിച്ചു പോന്നപ്പോ സങ്കടായിപ്പോയി അമ്മച്ചി. അത് പിന്നെ അങ്ങനെയല്ലയോ, കുറച്ച് ദിവസം ആരെങ്കിലും ഒക്കെ കൂടെ കൊണ്ടുവന്ന് നിർത്ത്. അവിടെ മോൾ ഒറ്റയ്ക്കല്ലയോ? ഉമ്മയും ബാപ്പയൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ കാര്യം ശരിയായപ്പോ ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് വീട്ടിലാ. നായിക നടി സ്വസ്ഥത കളയാണോ? അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഒരു പോത്തു അതിന് കൂട്ടാ. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാ ഓളോടുള്ള ആൾക്കാരുടെ ഇഷ്ടം മനസ്സിലാവുന്നേ. ദേവയനെ കാണാനായി കാത്തിരിക്കുക എല്ലാരും. വീട്ടിലെല്ലാരും ആ സീരിയൽ കാണുന്നുണ്ടോ? അവരൊക്കെ കാണുവോ? അയൽക്കാരുടെയും ബന്ധുക്കളുടെയും കാര്യം ഞാൻ പറഞ്ഞു. ഓരൊക്കെ ഓരോ ദിവസവും ആകാംക്ഷയോടെ കാത്തിരിക്കുക. ഇപ്പൊ നന്ദനും അങ്ങനെ തന്നെയാ. മുംബൈ സീരിയൽ കാണുന്ന ശീലമില്ല അവന്. ഇപ്പൊ അതൊക്കെ അങ്ങ് മാറി. രാത്രിയിൽ നെറ്റിൽ കാണും, പോരാത്തതിന് ഉച്ചയ്ക്ക് റീറ്റെയിൽ കാസ്റ്റും കാണും. ഞാനും ഇടയ്ക്ക് ഒന്ന് രണ്ട് എപ്പിസോഡ്സ് കണ്ടായിരുന്നു. എക്സലന്റ് പെർഫോമൻസ് കേട്ടോ. എന്നിട്ട് പോടാ, അവന്റെ ഒരു പെർഫോമൻസ്. നിന്നെല്ലാം തന്നെ കൂടെ കൂട്ടിയിട്ട് കത്തിക്കണം. നന്ദനെ പറ്റി നല്ലതേ പറയാനുണ്ടായിരുന്നുള്ളൂ എനിക്ക്. ഇപ്പൊ അവന്റെ മുഖം ഓർക്കുന്നത് തന്നെ കലിയ. നല്ല ജോലി ഉണ്ടായിരുന്നവന്. പെണ്ണ് കെട്ടിയതോടെ തട്ടുകിടക്കാരനായി. അത് മാത്രമോ മെച്ചം? ഇനി അതിന് നഷ്ടപരിഹാരം കൊടുക്കുമല്ലോ. നൈന കൊടുക്കും കൊടുക്കും. എല്ലാം കഴിയുമ്പോ പല്ലിളിച്ച് കാണിച്ചിട്ട് പോവും അവിടെ അമ്മയ്ക്കൊപ്പം. ഇതുവരെ പോയില്ലല്ലോ. ഇത്രയും പേരും പ്രശസ്തിയും പണവും വന്നിട്ട് നന്ദനെ വിട്ടിട്ട് അവള് പോയില്ലല്ലോ. അതന്നെ വലിയ കാര്യമല്ലേ. അവളെ പതിവ്രതയാണെന്നും കൂടി പറയും. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും വിവാഹം കഴിഞ്ഞ ശേഷം അവൾ അന്യ ആണിന്റെ തണല് തേടി പോയിട്ടില്ല. അങ്ങനെ പോയിരുന്നെങ്കിൽ നന്ദിട്ടും രക്ഷപ്പെട്ടേനെ. പോവത്തില്ലെന്നേ. കെട്ടിയവൻ പെണ്ണനാണെന്നറിഞ്ഞ ഏത് പെണ്ണാ വിട്ടുപോന്നേ? അവൾ ഓരോരോ ശല്യങ്ങൾ ഉണ്ടാക്കിയിട്ട് കടിച്ചു തൂങ്ങും. കുടുംബത്ത് സ്വസ്ഥത ഇല്ലാതാവുമ്പോ കീഴങ്ങുന്നവരാണല്ലോ ആണുങ്ങള്. ഒച്ചപ്പാടും ബഹളവും ഉണ്ടാവാതിരിക്കാനായിട്ട് പിന്നെ കൊച്ചുങ്ങൾ വളർന്നാ പറയുകയും വേണ്ട. എന്റെ മോളെ, ആ വിശ്വനാഥ സാറിനെയും ജയപ്രഭ ടീച്ചറിനെയും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. എന്നിട്ട് പിന്നെ അവരായി അവരുടെ പാടായി. എന്നെങ്കിലും ഒരു ദിവസം നനഞ്ഞ കോഴിയെ പോലെ നന്ദേട്ടനും പിന്നാലെ ഇങ്ങെത്തും. അങ്ങനെ ഇനി അയാള് വരുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. കുഞ്ഞിനെ കളഞ്ഞിട്ട് ഇനി നന്ദൻ ഒരു ജീവിതവും ഇല്ല. അതയാളെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ശരിയായിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ നന്ദൻ ഇങ്ങനെയാവില്ല. അതെ, ആ കൈയോണ്ട് ഇങ്ങനെ അമർത്താതെ തലയോട്ടി ഇളവും. കൊറേശ മുടിയെടുത്ത് തുടക്കി. നന്നായിട്ട് തോർത്തണം മോളു, അല്ലെങ്കിലേ ജലദോഷം വരും. ഒരു രണ്ടു മൂന്ന് ദിവസം ദേവയാനി പനി പിടിച്ച് കിടന്നാലേ സീരിയല് സ്തംഭിക്കും. എന്നെ ഒരു ദിവസം കണ്ടില്ലെങ്കിലേ ആ ദിവസത്തെ റേറ്റിംഗ് പോക്കാം. അല്ല, നന്ദ എല്ലാ എപ്പിസോഡും കാണാറുണ്ടോ? ഓഹോ, പിന്നെ അത് കണ്ടു തുടങ്ങിയ പിന്നെ അല്ലേ ഞാൻ നിന്റെ ഒരു ആരാധകനായത്. അങ്ങനെ വഴിക്ക് വാടാ പൊണ്ണ തടിയ. അതെ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആ നായകനുമായിട്ട് ഇത്രയും ചേർന്നൊന്നും അഭിനയിക്കണ്ട. അത് കാണുമ്പോഴേ നെഞ്ച് കത്തുക. അപ്പൊ എന്റെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും വരുന്ന പ്രണയാഭ്യർത്ഥന കണ്ടാലേ നിങ്ങൾ ചിലപ്പോ ചത്തു കളയുമല്ലോ. പോളി, ഇനി നിന്നെ നഷ്ടപ്പെടുത്തതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ വയ്യ. അതെ, അങ്ങനെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇതുപോലെ അൻസറിനുള്ള ഭർത്താവായി ഇരിക്കണം. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങൾ ഇതുവരെ വഞ്ചിച്ചിട്ടില്ല. എത്ര വലിയ ഗ്ലാമർ ലോകത്തേക്ക് പോയാലും മറ്റൊരാണിനെ തേടി പോവേയില്ല. അതെനിക്ക് അറിയാം മോളൂ. അതുകൊണ്ടല്ലേ ആരൊക്കെ നിന്നെ കളിയാക്കിയിട്ടും ഞാൻ നിന്നെ ചേർത്ത് നിർത്തുന്നത്. അപ്പോ ഞാൻ പറഞ്ഞൊന്ന് സൂക്ഷിച്ചോളേ, ആ നായകന്റെ നെഞ്ചത്ത് വീണുള്ള അഭിനയമൊന്നും വേണ്ട. അത്തരം സീനുകൾ വരുമ്പോ ഞാൻ ചാലങ്ങ് മാറ്റും, സഹിക്കുന്നില്ലെന്നേ. അപ്പൊ ഞാൻ സിനിമയിലൊക്കെ പോയ ഇതായിരിക്കുമല്ലോ പുകില്. എന്റെ മോള് സിനിമയിലേക്ക് ഒന്നും പോണ്ട, ഉള്ളത് കൊണ്ടങ്ങ് തൃപ്തിപ്പെട്ടാ മതി. നിങ്ങളാണോ തീരുമാനിക്കുന്നത്?
ഞാൻ എവിടെ പോണം, എന്തിനു പോണോ എന്നൊക്കെ എന്റെ ഭർത്താവ് പറയണ്ട. ഞാൻ സീരിയലിലേക്ക് പോയപ്പോ എന്തൊരു എതിർപ്പായിരുന്നു, എന്നിട്ടോ അങ്ങനെയുള്ള ആള് ഇപ്പൊ സീരിയല് കാണാനും തുടങ്ങി, എന്റെ ആരാധകനും ആവാൻ തുടങ്ങി. എന്നാ പിന്നെ മോളുടെ ഇഷ്ടം പോലെ ആയിക്കോ. ചെറിയ മുടി പിന്നെ ആര് തുടക്കും. അല്ല ഒരു കുഞ്ഞും കൂടെ വേണ്ടേ നമുക്ക്. മിണ്ടരുത്, ഇപ്പൊ തന്നെ കുമാരി നയനെന്ന പ്രചരണം, അതിന്റെ കൂടെ ഇനി ഒരെണ്ണത്തിന്റെ കൂടെ പ്രസവിക്കണം, വേണോന്ന്? വേണ്ട, വേണ്ടല്ലോ. അങ്ങനെ പറ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. വെറുതെ പറയണം. ദേ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ദൈവം അറിഞ്ഞു തന്നത് ഒരു പെൺകുഞ്ഞിനെയാ, അത് മതി നമ്മുടെ അവകാശമായിട്ട്. കേട്ടോ? ഓ കേട്ടു. ആ തുടക്കി, പതിയെ തുടക്കണം. ഓ ഇതായത്, ഇതും കൂടെ ചെയ്, ഈ സൈഡും കൂടെ ചെയ്യ. ഓ ഒരു മിനിറ്റേ, ഇന്ന് വരണം. ഒരു പ്രസവം കൂടി കഴിഞ്ഞിട്ട് എന്നെ വീട്ടിലിരുത്താൻ തട്ടുകടക്കാരൻ തടിയന്റെ ശ്രമം, അത് നടക്കത്തില്ലടാ. സാറേ ഞാൻ അവളുടെ അടുത്തായിരുന്നു. അഭിനയം തകർക്കാണല്ലോ. മോശമല്ലാതെ പോകുന്നു, അവള് സീരിയലിലും നല്ല നടിയായി, ഞാൻ ജീവിതത്തിലും. അതങ്ങനെ തന്നെ പോട്ടെ, മറ്റുള്ളവരുടെ വെറുപ്പൊന്നും താൻ കാര്യാക്കണ്ട. ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഇത് അവളോടുള്ള സ്നേഹത്തിന്റെ തുടക്കം, ഇനി വീർപ്പ് മുട്ടി തുടങ്ങണം. നന്ദന്റെ സ്നേഹം അവൾക്ക് വേണ്ടെന്ന് തോന്നണം. കാര്യങ്ങൾ അങ്ങനെ പുരോഗമിക്കട്ടെ, ഉപദേശം വല്ലതും വേണമെങ്കിൽ വിളിച്ചാ മതി. ശരി സാർ, നായിക ഒരുങ്ങി കഴിഞ്ഞു, ഇനി നമുക്ക് ഫുഡ് കൊടുത്തു വിടണം. ശരി ശരി സാർ. ആരോടാ സംസാരിച്ചത്? നന്ദനെ കുറിച്ചല്ലായിരുന്നോ ഇത്രയും നേരം സംസാരം? അതുകൊണ്ട് നന്ദനോട് തന്നെ. താൻ ദേഷ്യം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അയാൾക്ക് കുടുംബമായിട്ട് ജീവിക്കണം തോന്നിക്കഴിഞ്ഞാൽ അയാൾ അതിന് ശ്രമിക്കും, അതിൽ തെറ്റൊന്നുമില്ല. സാർ ഇങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. അവളുടെ മുന്നിൽ അവൻ നിൽക്കുന്നത് കാണുമ്പോ തൊലി പൊളിഞ്ഞു പോവാ. എടോ തനിക്ക് തന്റെ കാര്യം നോക്കിയാ പോരെ, അവരുടെ ജീവിതത്തിലേക്ക് എന്തിനാ തലയിടുന്നത്? നയന എന്ന് നന്ദൻ ഒരു അപമാനമല്ല, അഭിമാനം തന്നെയാ. അല്ല ഒന്നോർത്താ അതിൽ കാര്യമുണ്ട്, അതുപോലെയല്ലേ അവളുടെ പ്രശസ്തി. ഈ ആണുങ്ങളൊക്കെ ഇത്രയുള്ളോ? സാറിന് നന്ദനും ഒക്കെ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു, അത് തീർത്തും ഇല്ലാതായത് പോലെ. അതുകൊണ്ട് ഒരു ഡിവോഴ്സിന് വേണ്ടി ചിന്തിക്കുന്നോ? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? നന്ദൻ ഇപ്പോ നയനയുടെ എഡിക്റ്റ്, അങ്ങനെ പോകുന്ന ഒരാളെ തിരുത്താൻ പറ്റില്ല. അപ്പൊ അവരുടെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് കരുതണം. എങ്കിൽ അവൻ അവളുമായിട്ട് മാറി താമസിച്ചൂടെ? അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ, അവര് കുടുംബത്തോ കുടുംബം വിട്ടോ എവിടെ വേണമെങ്കിൽ താമസിച്ചോട്ടെ. കുടുംബത്തെ താമസിച്ച അവിടെ നടക്കുന്ന കാഴ്ചകളൊക്കെ അവിടെ ഉള്ളവർക്കും കാണേണ്ടി വരില്ലേ? തനിക്ക് അതൊന്നും കാണാൻ വയങ്ങി ലീന ടീച്ചറെ വിളിച്ചോണ്ടിരിക്കല്ലേ, എപ്പോ വേണമെങ്കിൽ അങ്ങോട്ട് പോവാലോ. തന്റെ അച്ഛനും അമ്മയും ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു, അവർക്ക് അവളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്കിലും പലരും മാറാറുണ്ട്, ഇതുപോലൊരു മാറ്റം എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണും. ഗ്രഹങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് ആൾക്കാരുടെ സ്വഭാവം മാറുന്നല്ലേ നിങ്ങളുടെ ജാതകത്തിലേക്ക് എഴുതി വെച്ചിരിക്കുന്നത്, അങ്ങനെ ഒരു മാറ്റമായിരിക്കും ഇത്. അതുകൊണ്ടായിരിക്കും നന്ദന് ഭാര്യ അനുസരിച്ച് ജീവിക്കണമെന്ന് തോന്നിയത്. അത് അവന്റെ നാശത്തിനാവാതിരുന്നാ മതിയായിരുന്നു. എന്റെ തമിഴ് സീരിയൽ ഉടനെ തുടങ്ങും സ്റ്റാർ വിജയില്. നല്ല കാര്യം. തീർന്നില്ല, തമിഴിലൊരു സംവിധായകൻ കൂടി വിളിച്ചിട്ടുണ്ട് സിനിമ ചെയ്യാൻ വേണ്ടി. നിനക്ക് രാജയോഗം അല്ലടി,
പോയി ചെയ്യ്. ഇടഞ്ഞു നിന്ന മോനെ, ഇപ്പൊ എന്റെ ആരാധകനാ. നിങ്ങൾ അമ്മയ്ക്ക് മോക്കും മാത്രം എന്തോ ഒരു മാറ്റവും ഇല്ലാത്ത. അച്ഛനെന്ന് പറയുന്ന ആള് ഇടക്കിടക്ക് സീരിയൽ കാണുന്നുണ്ടെങ്കിലും വയ്ക്കാം. ഇവിടെ ഞങ്ങളാരും കണ്ടില്ലെങ്കിലും സീരിയൽ നന്നായി പോകുന്നുണ്ടല്ലോ. റേറ്റിംഗില് നമ്പർ വണ്ണാ. ഇവളൊരു ദേവത. പിന്നെ പ്രതിഫലം കൂട്ടിട്ടുണ്ട് പ്രൊഡ്യൂസർ. ഇതേ കന്നിമാസം അല്ലയോ, തുലാത്തില് ഒരു കാറ് ബുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വീടെടുക്കണം, സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഒരു വീട്. വാട്ടർ ഫ്രണ്ടേജ് ആയിക്കോട്ടെ. അപ്പൊ പിന്നെ പ്രളയം വരുമ്പോ കാര്യങ്ങൾ എളുപ്പമാവല്ലോ. ഓഹോ, വയസ്സാം കാലത്ത് അമ്മായിമ്മയുടെ ഒരു സ്വപ്നങ്ങളെ, പ്രളയത്തിൽ ഒലിച്ചു പോകുന്ന മരുമോള്. ഓ, ദേ ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ഗുണം പിടിക്കാത്ത. മോളു, ഇനി പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കണ്ട, ഇനി എന്നും വീട്ടിലുണ്ടാക്കുന്ന കഴിച്ചാ മതി. മീൻകറിയും ഫ്രൈയും ഒക്കെ ഉണ്ട്. അയ്യോ, അത് പിന്നെ സാരമില്ല, അമ്മ അവിടുത്തെ ഫുഡ് കഴിച്ചോളും. പിന്നെ നാളെ എടുക്കുമ്പോ കുറച്ച് കൂടുതൽ എടുക്കണം. പിന്നെ ഇതൊന്നും ഇഷ്ടപ്പെടാതെ ഇവിടെ ഒരാളിരിപ്പുണ്ട്. ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. മരുമോളുടെ വരവ് കൊണ്ടാ ഇവർക്ക് ഉയർച്ച ഉണ്ടായതെന്ന് ഇവർക്ക് അറിയത്തില്ലെങ്കിൽ അതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആ, ഞാൻ പോയിട്ട് വരാം. ഭക്ഷണം മുഴുവൻ കഴിക്കണേ. ആ, ബാക്കി വരുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരാം. രാത്രി നന്ദേണ്ണ കഴിക്കാലോ. ശരിയെന്നാ. നീ എന്താടാ ഇങ്ങനെ? അവളുടെ നായിയോ? അല്ല, അത് ചോദിക്കേണ്ട കാര്യം എന്താ? വാലില്ലെന്നല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം അങ്ങനെ തന്നെയല്ലേ? എന്നാലും ജീവിതത്തിൽ ഇപ്പോഴൊരു സുഖമൊക്കെ ഉണ്ട്. അവളുടെ സർവന്റേ ജീവിക്കുന്നാണോടാ സുഖം? അമ്മ കുറച്ചുകൂടെ മയപ്പെടണം. അവളോട് കുറച്ചുകൂടെ സ്നേഹത്തോടെ സംസാരിക്കാൻ പെരുമാറുകയൊക്കെ വേണം. എടാ, ഈ കോപ്രായങ്ങള് കാണുന്നവരൊക്കെ നിന്നെ പുച്ഛിക്കുക. ആ, പുച്ഛിക്കുന്നവരൊക്കെ അങ്ങ് പുച്ഛിക്കട്ടെ. എനിക്ക് എന്തായാലും എന്റെ ഭാര്യയും മോളെയും വേണം. ഇവൻ തയ്യോ. ഞാൻ കരുതിയില്ലമ്മേ അയാൾ ഇങ്ങനെ എന്റെ അടിമയാവുന്നു. ഇതിപ്പോ വീട്ടിൽ ഏത് നേരവും എന്റെ പിന്നാലെ തന്നെയാ. ചില നേരത്താണെങ്കിൽ കാലി കയറും. സഹിക്കുന്നുണ്ടാവില്ല അവിടെ ഉള്ളവർക്കൊന്നും. അതൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു, എന്നെ നഷ്ടപ്പെടുമെന്നുള്ള പേടിയാ ഇപ്പൊ അയാൾക്ക്. ആ പേടി അങ്ങനെ തന്നെ നിലനിർത്തണം, എങ്കിലേ ഇതുപോലെ ഭക്ഷണമൊക്കെ തന്നു വിടത്തുള്ളൂ. പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ച് മടുത്തിരിക്കായിരുന്നു ഞാൻ, ഇപ്പൊ അതിനൊരു പരിഹാരമായി. കുഞ്ഞിനെ അവനെ ഏൽപ്പിച്ചത് നന്നായി. അതിനോട് അടുക്കും തോറും അവൻ ഇനിയും നിന്റെ അടിമയായിക്കൊണ്ടിരിക്കും. നിന്നോട് ദേഷ്യപ്പെട്ട അവന്റെ ചങ്ക് തകരും. തലയിൽ താളി പുരട്ടുന്നു, മസാജ് ചെയ്യുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു. ഓ, സത്യത്തിൽ അവൻ ഇപ്പൊ എനിക്കൊരു നേരം പോക്കായി. ഇവിടെ നിപ്പുണ്ടായിരുന്ന. കേക്കടാ കേക്ക്, നിന്റെ അളിയന്റെ കാര്യം അവള് പറഞ്ഞത്. നിനക്കൊക്കെ അല്ലയോ എന്റെ മോളെ പൊറ്റ. നന്ദ പോലും ഇവളെ ഇപ്പൊ തലയിൽ വെച്ചോണ്ട് നടക്കുക. ഇവള് കാല് കഴുകി വെള്ളം കുടിക്കാൻ പറഞ്ഞ അവൻ അതും ചെയ്യും. എന്റെ നിലയും വിലയും ഭർത്താവ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇപ്പൊ ചില ഞാനൂലുകൾക്ക് മാത്രമാ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത. നന്ദന്റെ നാശം തുടങ്ങി. അല്ലാന്ന് പറ അവനെ ബുദ്ധിയുള്ളവനാടാ, അതുകൊണ്ടാ ഇവളെ വെറുപ്പിക്കാതെ സ്നേഹിച്ചു തുടങ്ങിയത്. അല്ല, ഒരു ദിവസം അങ്ങോട്ടേക്ക് ഇറങ്ങു, അപ്പൊ നേരിട്ട് കാണാം അളിയൻ പെങ്ങളെ സ്നേഹിക്കുന്നത്. ഈ ജീവിതത്തിനിടയ്ക്ക് നന്ദനെ രണ്ട് തെറ്റാ പറ്റിയിട്ടുള്ളത്. ഒന്ന്, നിന്നെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു. രണ്ട്, ബന്ധം പിരിയാൻ അവസരം ഉണ്ടായിട്ടും അത് ചെയ്യാതെ കൂടെ പിടിച്ചു നിർത്തി. ഈ ജീവിതത്തിനിടയ്ക്ക് നന്ദനെ രണ്ട് തെറ്റാ പറ്റിയിട്ടുള്ളത്. ഒന്ന്, നിന്നെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു. രണ്ട്, ബന്ധം പിരിയാൻ അവസരം ഉണ്ടായിട്ടും അത് ചെയ്യാതെ കൂടെ പിടിച്ചു നിർത്തി. എടാ, അതുകൊണ്ട് അവരിപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടിയുടെ ഭർത്താവായി. ഇനിയിപ്പൊ പാദസേവ ചെയ്തു നിന്ന ഇവള് കൂടെ കാണും, ഇല്ലെങ്കിൽ ഇട്ടറിഞ്ഞങ്ങ് പോരും. ഒരു തട്ടുകടക്കാരനെ സഹിക്കേണ്ട കാര്യം ഇവക്കെന്താ? എന്നാ ബന്ധം പിരിയാ പറയുന്നത്? താമ്പോ പറ അയാളോട്, ഞാൻ റെഡിയാ. അവൻ റെഡി ആണെങ്കിൽ ഞാൻ ഇന്നലെ റെഡിയാ. കൂടുതൽ അഹങ്കരിക്കാടി, ചിലപ്പോ ഇനിയും നിനക്ക് നന്ദന്റെ കാലിൽ ചെന്ന് വിഴേണ്ടി വരും. അതിനുള്ള സാഹചര്യം ദൈവങ്ങൾ ചിലപ്പോ ഉണ്ടാക്കി തരും. അതുകൊണ്ട് അമ്മയും മോളും ഒരു പൊടി കടങ്ങ്.
ഈ ചെറുക്കൻ എന്റെ വയറ്റിൽ വന്നത് എന്നെ പിറന്നല്ലോ ഈശ്വര, ജീവിക്കാൻ അറിയാൻ വയ്യാത്തവൻ. നന്ദൻ അവള് വെറും കോമാളിയാകാൻ എന്താ? അവക്കിപ്പോ നിങ്ങളൊരു നേരം പോക്ക. ഇങ്ങനെ പോകുന്നതിന് നല്ലത് നന്ദന് പോയി ചത്തുകൂടി. എന്തൊക്കെ ദുഷ്ടതരങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും ദൈവങ്ങൾ അവൾക്ക് പോന്നര. അതുകൊണ്ട് അവൾക്ക് ഈ നന്മയൊക്കെ ഉണ്ടാവുന്നത്. ദൈവങ്ങൾ അങ്ങനെ അവളോട് കരുണ കാണിക്കുമ്പോ നമ്മളായിട്ട് മാറി നിൽക്കേണ്ട കാര്യം എന്താ? ഇതുപോലെ ചിന്തിക്കാൻ കഴിയാത്തവരാണോ നന്ദന്റെ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ? എന്നിട്ട് അവരാരെങ്കിലും നന്ദനെ പിന്തുണയ്ക്കുന്നുണ്ടോ? നന്ദന്റെ പോക്ക് ശരിയാണെന്ന് പറയുന്നുണ്ടോ? ഓ, ഞാൻ ഇനി ആരുടെയും വാക്ക് കേൾക്കുന്നില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും, അത്ര തന്നെ. അവക്കിപ്പോ മലയാള സീരിയലിന് പുറമെ തമിഴുമായി, ഇനിയും തിരക്കൂടും. ആ സമയത്ത് നന്ദൻ ഒരു ബാധ്യതയായിട്ട് തീരും. നയന ഒരിക്കലും എന്നെ വിട്ടുകളയില്ല നര. അത് നന്ദന്റെ ആഗ്രഹം. എന്നാ നല്ലൊരു അവസരം വന്നാ അവൾ ചവിടി കളഞ്ഞിട്ട് പോവും. ഇനി അവൾ അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് പോയാലും എനിക്ക് കാല് പിടിച്ചിട്ടായാലും പിന്നാലെ പോവാതെ നിവൃത്തിയില്ല. കഷ്ടം, അവൾ ചെയ്ത മഹാഭാവങ്ങളൊക്കെ ബന്ധപ്പെട്ടെന്ന് മറന്നുപോയോ? അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. എന്നാ എന്റെ കുഞ്ഞിനു വേണ്ടി അതെല്ലാം ഞാൻ മറക്കുക. നരൻ അവളുടെ സീരിയൽ കാണാറുണ്ടോ? അവളെ സീരിയലിന് ശേഷം ഞാൻ ടി വി നോക്കാറ് പോലുമില്ല. അതാ കുഴപ്പം, ഇടയ്ക്കൊക്കെ അവളുടെ സീരിയലിൽ നിന്ന് കാണുന്നവര എന്തൊരു പെർഫോമൻസ് ആണെന്നറിയോ? അത് കണ്ടു കഴിഞ്ഞാൽ വെറുക്കുന്നവരൊക്കെ അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അതുകൊണ്ടല്ലേ ചുരുങ്ങിയ സമയം കൊണ്ട് അവൾക്ക് ഇത്രയും ആരാധകരുണ്ടായത്. നിന്റെ കാര്യം ആലോചിച്ചിട്ട് സഹതാപം തോന്നുന്നു. അമ്മയും മോളും കൂടെ നന്ദന്റെ കാര്യം പറഞ്ഞ് ചിരിക്കാൻ കണ്ടിട്ടാ ഞാൻ പറഞ്ഞത്. അവര് ശരിക്കും ഇതൊക്കെ ആസ്വദിക്കാൻ നന്ദ. എന്ന് വെച്ചാ നന്ദ ഇങ്ങനെ മാറുമെന്ന് അവരൊരു സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടാവൂല. നരൻ മോചിതയായിട്ട് ഉടനെ ഒന്നിക്കും, നിങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുകയും ചെയ്യും. അതുപോലെ എനിക്കും വേണ്ട ഒരു കുടുംബം. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെ വിമർശിക്കാതെ നര. ആയിക്കോട്ടെ. പറ്റുമെങ്കിൽ സീരിയല് കാണണേ. നീ കുത്തിയിരുന്ന് കാണറ. പിടിച്ചു കെട്ടാൻ പറ്റാത്ത അത്ര ഉയരങ്ങളിലേക്ക് പോവുക നയന. അവക്ക് പണവും പ്രശസ്തിയുമായി, നാളെ നിഷ്പ്രയാസം കുഞ്ഞിനെയും കൊണ്ട് മാറി താമസിക്കാനും പറ്റും. അമ്മയുമായി വീട് മാറണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തില് നയനെ പിടിച്ചു നിർത്താനേ നന്ദേട്ടൻ ശ്രമിക്കൂ. പിടിച്ചു നിൽക്കാൻ ഒരവസരം കിട്ടിയാ എല്ലാം മറക്കുന്ന ആളാ എന്റെ പെങ്ങള്. അങ്ങനെ ഒരുത്തിക്കൊപ്പം നന്ദൻ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റൂല. പേരിനൊരു ഭർത്താവ്, അത് മാത്രമാ നന്ദൻ അവക്കിപ്പോ. അത് മനസ്സിലാക്കേണ്ടത് നന്ദേട്ടനല്ലേ. പഴയതുപോലെ നന്ദൻ അവളെ പുച്ഛിച്ച് തള്ളിയിരുന്നെങ്കിൽ ആ വീട്ടിൽ നിന്ന് നയന ഇപ്പൊ ഇറങ്ങിയനെ. അങ്ങനെ അവൾ ഒറ്റയ്ക്ക് ഇറങ്ങോ? കൂടെ നന്ദേട്ടന്റെ മോളും കാണില്ലേ? ആ അതുണ്ടാവും. അവിടെയാ പ്രശ്നം. കുറച്ചു കഴിയുമ്പോ നന്ദേട്ടന് മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാവർക്കും ആ കുഞ്ഞിനെ കാണണം എന്ന് തോന്നും. പിന്നെ അവളുടെ കൈയും കാലും പിടിച്ച് കൊണ്ടുവരും. അതൊഴിവാക്കാൻ നന്ദേട്ടൻ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തു എന്ന് മാത്രം. എന്നാലും ഇതിരി കൂടിപ്പോയി മോചിതേ. കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോ ഏത് കരിങ്കല്ലും ദുർബലമായി പോകുന്ന രേട്ടാ. ചിന്നുമോളുടെ കാര്യം കൊണ്ട് നരേട്ടനത് അറിയാലോ. മോളെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു വരണം. അതിനു മുൻപ് നമുക്ക് ആ ചടങ്ങ് നടത്തിയാലോ? ഒരിക്കൽ കൂടി താലി കെട്ടിയിട്ട് ഒന്നിച്ചാലോ? ഇപ്പോ ഈ വീട്ടില് നരേട്ടിന്റെ ഒരു കുറവുണ്ടെന്ന് ഒരു തോന്നൽ. തൽക്കാലം നമുക്ക് മറ്റെല്ലാം മറക്കാം. ചിന്നുമോളെ നമുക്ക് നേടിയെടുക്കാം.
അതിനു മുൻപ് ഇങ്ങനെ ഒരു കൂടിച്ചേരല് അത്യാവശ്യമാ. നരേട്ട, ഒന്നും പറയാതെ അങ്ങ് പോവാണോ? എനിക്കൊപ്പം ജീവിക്കാൻ വേണ്ടി തയ്യാറായിരുന്ന ആളല്ലേ, ഇപ്പോ തീരുമാനം മാറ്റിയോ? അങ്ങനെ മാറുമോ? ഞാൻ ചിന്നമോളെ പോലെ തന്നെ എന്റെ ജീവിതത്തിൽ നീയും വേണം മോചത. ഒരാളിന്റെ കുറവ് ശരിക്കും വേദന തന്നെയാ. ചിന്നമോളെ കാണാൻ പോണം. മോളെ ഏറ്റെടുത്തവര് അത്ര നല്ലവരൊന്നും അല്ല. മോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കണം. അവിടെ പന്തിയല്ലെങ്കിൽ അവൾ എടുത്തോണ്ട് ഇങ്ങോട്ട് പോരണം. കിടക്കുന്നതൊക്കെ ശാന്തി തീരത്തെ പാവങ്ങൾ കൊടുത്തോ. എനിക്ക് എന്റെ മോളെ മാത്രം മതി. പണത്തിന് വേണ്ടിയാ കൂട്ടിക്കൊണ്ടു പോയതെങ്കിൽ ഉറപ്പായിട്ടും കഷ്ടപ്പാടായിരിക്കും ആ കുഞ്ഞിനവിടെ. നിന്റെയൊക്കെ മനസ്സിരിപ്പെന്നാണ് എനിക്കറിയാം. എനിക്കൊപ്പം വരണമെന്ന് പറഞ്ഞ മോളെ ഞാൻ കൊണ്ടുപോകും. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് മോളെങ്കിൽ മോളെ തിരികെ ശാന്തി തീരത്തേക്ക് കൊണ്ടുവരേണ്ടി വരും.